ഇടുക്കിയിൽ ഭീതി പരത്തുന്ന അരിക്കൊമ്പനെ നാളെ പിടികൂടുകയാണ്. രാവിലെ 4 മണിക്ക് ദൗത്യം ആരംഭിക്കും. മയക്കൂടി വെച്ച് പിടികൂടുന്ന ആനയെ പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ അഗസ്ത്യാർകൂട വനമേഖലയിലേക്കോ വിടാനാണ് തീരുമാനം. അരിക്കൊമ്പനെ പിടികൂടുന്നതിന് മുന്നോടിയായുള്ള മോക് ഡ്രിൽ ഇന്ന് പൂർത്തിയായി. സിജോ വർഗീസാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. സിജോ, അല്പം മുൻപാണ് മോക് ഡ്രിൽ തുടങ്ങിയത് ചിന്നക്കനാലിൽ. ഇപ്പോൾ നാളെ തന്നെ ദൗത്യം തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നാളെ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം? ഇന്ന് മോക് ഡ്രില്ലിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? നിമേഷ്, മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല എങ്കിൽ നാളെ അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കും. നാളെ 4 മണിക്ക് ദൗത്യം ആരംഭിക്കാനാണ് നിലവിൽ വനംവകുപ്പ് ധാരണയായിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടുള്ള മോക് ഡ്രിൽ ഇന്ന് നടന്നു. വനംവകുപ്പിന് പുറമെ മറ്റ് വകുപ്പുകളിലെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാനാണ് ഇന്ന് മോക് ഡ്രിൽ നടത്തിയത്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏത് രീതിയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിവിധ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തി അവരെ പരിചയപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ വെവ്വേറെ യോഗങ്ങൾ ചേർന്നു. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളെ ചേർത്ത് ഉള്ള യോഗം നടന്നു. പിന്നീട് ഇപ്പോൾ അവസാനവട്ട ഒരു യോഗം കൂടി നടക്കുകയാണ്. ഈ ദൗത്യ സംഘങ്ങളുടെ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. മോക് ഡ്രിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ 4 മണിക്ക് ദൗത്യം ആരംഭിക്കാം എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. 301 കോളനിയിലാണ് വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പ് ഉള്ളത്. ഈ അരിക്കൊമ്പൻ ഉള്ളതും ഈ 301 കോളനി ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് വെച്ച് അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താനാണ് തുടങ്ങുക. നാളെ രാവിലെ 4 മണിയോടുകൂടി ഇതിന്റെ നടപടികൾ ആരംഭിക്കും. നേരം പുലരുന്നതോടുകൂടി തന്നെ 6 മണിയോടുകൂടി മയക്കുവെടി വയ്ക്കാം എന്നുള്ള ഒരു ധാരണ, ഏകദേശ ധാരണയിലാണ് വനംവകുപ്പ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ഇന്ന് ഈ പ്രദേശത്ത് വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന മഴയാണ്. ഇന്ന് ഇതുവരെ മഴ പെയ്തിട്ടില്ലെങ്കിലും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. അത് ഒരുപക്ഷെ ഒരു വെല്ലുവിളിയായിരിക്കും. കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. ഇന്നലെ അടക്കം ഇടുക്കിയിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ രാവിലെ 4 മണിക്ക് ദൗത്യം തുടങ്ങുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിക്കുന്നത്? നിമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോഴുള്ള ഒരു വെല്ലുവിളി ഈ കാലാവസ്ഥയുടെ വ്യതിയാനം തന്നെയാണ്. മഴ പെയ്താൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ആനയെ മയക്കുവെടി വെച്ചാൽ കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റണം, വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് കയറ്റണം, ഈ വാഹനം കടന്നു പോകാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം എത്തുന്നില്ല, എത്തുന്ന ഭാഗത്തല്ല ആന നിൽക്കുന്നതെങ്കിൽ JCB ഉപയോഗിച്ച് പ്രത്യേക റോഡ് വെട്ടി ആ ഭാഗത്തേക്ക് വാഹനം എത്തിക്കേണ്ടതുണ്ട്. മഴ പെയ്താൽ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വാഹനം കടന്നു പോകാനോ അല്ലെങ്കിൽ വാഹനം എത്തിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഒരു ഇടയുണ്ട്. അതുകൊണ്ട് ആ ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന് മുന്നിൽ ഉള്ളത്. മറ്റെല്ലാ ക്രമീകരണങ്ങളും എത്തിക്കഴിഞ്ഞു. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഈ ഇവരെ സംബന്ധിച്ച് ഏത് രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാ അവസാനവട്ട കർമ്മ പദ്ധതികൾ ഇപ്പോൾ തയ്യാറാക്കുകയാണ്. അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒപ്പം അതിനാവശ്യമായുള്ള അനുബന്ധ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ മോക് ഡ്രില്ലിൽ പ്രദർശിപ്പിച്ചിരുന്നു. മറ്റ് വകുപ്പുകൾക്ക് അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും അരിക്കൊമ്പനെ ഇവിടുന്ന് പിടികൂടി മയക്കുവെടി വെച്ച ശേഷം ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന കാര്യം വെളിപ്പെടുത്താമെന്നാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും പെരിയാർ വന്യജീവി സങ്കേതം ഒപ്പം തന്നെ അഗസ്ത്യാർകൂടം വനമേഖല ഈ ഭാഗങ്ങളിലേക്കാണ് അരിക്കൊമ്പനെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നിലവിൽ ഉള്ളത്. ഇത് ഏത് സ്ഥലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ മയക്കുവെടി വെച്ച ശേഷം മാത്രമാണ് വനംവകുപ്പ് പുറത്തു പറയുകയുള്ളൂ. വനംവകുപ്പിന് ഏകദേശം ധാരണയുണ്ട് ഏത് രീതിയിൽ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പ് വ്യക്തമായ ധാരണയിലാണ് ഉള്ളത്. മുമ്പും 2017 അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. 5 വട്ടം മയക്കുവെടി വെച്ചതാണ്. എന്നിട്ട് ആനയെ പിടികൂടി മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി ഒരു കരുതലോടുകൂടി തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പാണേലും അരിക്കൊമ്പനെ പിടികൂടാനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രതിഷേധം ഉയർന്നതാണ്. ഏത് ഭാഗത്തേക്കാണ് അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത് എന്ന് നേരത്തെ തന്നെ പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഭാഗത്ത് ഒരു പ്രതിഷേധം ഉയരാനുള്ള സാധ്യത കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാതെ തന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ആനയെ മാറ്റും. ആനയെ മാറ്റിയാലും ആനയെ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും എന്നും വനംവകുപ്പ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും ആനയെ മാറ്റുക. മറ്റൊരു കാര്യം,
ആനയെ മാറ്റാനുള്ള നടപടികൾ നാളെ പൂർത്തിയാക്കി പൂർത്തിയാക്കാനാകും എന്ന് വനംവകുപ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥ അനുയോജ്യമായാൽ നാളെ രാവിലെ 4 മണിക്ക് ദൗത്യം ആരംഭിക്കും. അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. നിമേഷ്, സിജോണ് വിവരങ്ങൾ നൽകുന്നത്. ഒടുവിൽ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇപ്പോൾ അരിക്കൊമ്മനെ പിടികൂടാനുള്ള ദൗത്യം നാളെ തുടങ്ങുകയാണ്. 4 മണിക്ക് തന്നെ ദൗത്യം ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അവിടെ ചിന്നക്കനാലിൽ തുടങ്ങുകയാണ്, ചേരുകയാണ്. നേരത്തെ അല്പസമയം മുൻപാണ് മോക്ഡ്രിൽ പൂർത്തിയായത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ അഗസ്ത്യാർകൂട വനമേഖലയിലേക്കോ വിടാനാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം. രാവിലെയോടുകൂടി തന്നെ ഈ ദൗത്യം തുടങ്ങും. പക്ഷേ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമാണ് ഈ ദൗത്യത്തിലേക്ക് വനംവകുപ്പിനെ കടക്കാൻ സാധിക്കൂ. സിജോ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.